പെൻഷൻകാർക്ക് സൗജന്യ ചികിത്സ ഒ പി വിഭാഗത്തിലും അനുവദിക്കുക, ക്ഷാമാശ്വാസം കുടിച്ചുക രണ്ട് ഗഡു അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത്. കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്കായി യു ഡി എഫ് സർക്കാർ അനുവദിച്ച പല ആനുകൂല്യങ്ങളും ഇടതു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇല്ലാതാക്കിയെന്ന് ജോഷി ഫിലിപ്പ് ആരോപിച്ചു. സർവീസിൽ നിന്നും വിരമിച്ചവരോട് ഇടതു സർക്കാർ തികഞ്ഞ അവഗണനയാണ് പുലർത്തുന്നതെന്നും ജോഷി ഫിലിപ്പ് കൂട്ടിച്ചേർത്തു. പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങളായി സർക്കാരിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ജോഷി ഫിലിപ്പ് പറഞ്ഞു. സംസ്ഥാനത്ത് സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ജീവനക്കാർക്കെതിരെ ഇന്ന് നടപാടുന്നത് എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച 1000 രൂപ മെഡിക്കൽ അലവൻസ് പോലും പെൻഷൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. നമുക്കറിയാം കാലാനുസൃതമായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനോട് ഈ ജീവനക്കാർക്കും ഈ വിരമിച്ച ജീവനക്കാർക്കും വേണ്ടി ധനപ്പെടുത്തുന്നത് തയ്യാറാകണം. ഇടതു സർക്കാർ പെൻഷൻകാരെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ധർണയിൽ അധ്യക്ഷത വഹിച്ച KSSPA ജില്ലാ പ്രസിഡന്റ് ബി രവീന്ദ്രൻ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KD പ്രകാശൻ, ജോയിന്റ് സെക്രട്ടറിമാരായ മോഹനൻ ചായ്പള്ളി, TV രാജീവ്, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രഞ്ജു K മാത്യു, ബാബു കുക്കോര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം.